കണ്ണൂർ കോർപ്പറേഷൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പയ്യാമ്പലം ബീച്ചിലെ പുലിമുട്ട് അപകട കെണിയാകുന്നു. കാലവർഷം കനത്തതോടെ ശക്തമായ തിരമാലയിൽ പുലിമുട്ടിലെ കല്ലുകൾ ഇളകി. ബീച്ചിലെത്തുന്ന സഞ്ചാരികൾ പുലിമുട്ടിലേക്ക് കയറുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. തിരമാലകൾ ഇരച്ചു കയറിയാണ് പുലിമുട്ടിലെ കരിങ്കല്ലുകൾ ഇളകിയത്. കല്ലുകളിലെ വഴുവഴുപ്പും അപകട സാധ്യത കൂട്ടുന്നു. സഞ്ചാരികൾ കടൽ കാഴ്ചകൾ ആസ്വദിക്കാനും സെൽഫി എടുക്കാനുമായി പുലിമുട്ടിൽ കയറുന്നതാണ് അപകടത്തിലേക്ക് നയിക്കുന്നത്. അപകട സാധ്യത മുൻനിർത്തി പുലിമുട്ടിലേക്ക് കയറുന്നത് നിരോധിച്ചിരിക്കുകയാണ്. പുലിമുട്ടിൻ്റെ എൻഡ് ഭാഗം മെനയാന്ന് മുതൽ ഒരു അതിൻ്റെ എൻഡ് ഭാഗം തിരമാലകളുടെ ശക്തി കൊണ്ട് പാറക്കല്ലുകളെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ അത് വീണ്ടും കുറച്ചും കൂടി വന്നു. ഇന്നായപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇന്നും ഇപ്പം കുറച്ച് ഭാഗം ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ കടൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് പുലിമുട്ടിട്ടതാണല്ലോ, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്ന് കരുതുന്നു. പക്ഷേ പ്രശ്നം അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ധാരാളം വരുന്ന സന്ദർശകർ ആ പുലിമുട്ടിലേക്ക്, കാരണം ഇപ്പം ബീച്ചിൻ്റെ ഏകദേശം തീരം ഏറെക്കുറെ എല്ലാം കടലെടുത്തു കഴിഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നോക്കുമ്പോൾ നല്ലൊരു സ്പോട്ടാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ ആസ്വദിക്കാൻ നല്ല ഭംഗിയുള്ള സ്ഥലമായിട്ട് തോന്നും. പക്ഷേ അതിൻ്റെ ഭീകരത വളരെ കടുപ്പമാണ്. പുലിമുട്ടിൽ കയറി വ്ളോഗർമാർ വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് കൂടുതൽ പേർ എത്താൻ തുടങ്ങിയത്. നിലവിൽ കോസ്റ്റൽ പോലീസും ലൈഫ് ഗാർഡും നിരീക്ഷണം നടത്തുന്നുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ അമൃത് പദ്ധതിയിൽപ്പെടുത്തിയാണ് അടുത്ത കാലത്ത് പുലിമുട്ട് നിർമ്മിച്ചത്. അശാസ്ത്രീയമായ നിർമ്മാണമെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. കൈരളി ന്യൂസ്, കണ്ണൂർ.